നമസ്കാരം. ഇന്നിപ്പോ ചെയ്യാം. ഇപ്പോ കുറച്ച് രണ്ടു ദിവസം നമ്മൾ കുറച്ച് ഹെവി സംഭവങ്ങളല്ലേ ചെയ്തു, കുറച്ച് വർക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവമുണ്ടോ? അപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം എരിവിൻ്റെ സംഭവങ്ങൾ കാണിച്ചു. അപ്പോൾ കുറച്ച് സ്വീറ്റ് ഒരു മധുരമുള്ളൊരു സംഭവം ചെയ്യാം. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട്, റിസ്ക് പിടിച്ച പണിയാണ്. പക്ഷേ നല്ല കുറച്ച് കഷ്ടപ്പെട്ടാലും ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ സ്വീറ്റാണ്, മധുരമാണ്, അത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം കുറച്ച് മൈദ, മൈദ ഒരു ഒരു രണ്ട് കപ്പ് മൈദ എടുത്ത്, മൈദ കഴിക്കരുതെന്നൊക്കെ പറയുന്നാലും ചില സാധനങ്ങൾക്ക് മൈദ പറ്റും. അപ്പോൾ അത് മൈദ എടുത്ത് ഒരു പാത്രത്തിൽ ഇടുക, എന്നിട്ട് അതിൽ ഉപ്പ് ചേർത്ത് പച്ചവെള്ളം വേണം, ഉപ്പ് ചേർത്ത് പച്ചവെള്ളം കൊണ്ടത് കുഴച്ച്, അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈദ മാവ്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം, ആ പരുവത്തിനുണ്ടല്ല, ആ പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. വെള്ളമൊക്കെ നോക്കി ഒഴിക്കണം, അല്ലെങ്കിൽ കൂടിപ്പോകും. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ അപ്പം ചുട്ട് ഇണ്ടേണ്ടി വരും. അപ്പോൾ അപ്പത്തിനല്ല പരിപാടി എന്നുള്ള ധാരണയിൽ വേണം മൈദയുമായിട്ട് മല്ലടിക്കാൻ. അപ്പോൾ അത് കുഴച്ച് എടുക്കുക, കുഴഞ്ഞിലോട്ട കുഴയണം. മൈദാമാവിൻ്റെ അളവിൽ കാര്യമില്ല, എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മൈദാമാവ് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇത് കുഴഞ്ഞതല്ല, ഏകദേശം പരിവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ വേറെ പരിപാടിയുണ്ട്, പക്ഷേ അതിനു മുമ്പ് ഇതാണ് ഒരു 10-15 മിനിറ്റ് നിന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ വേറെ ഇതിൻ്റെ ഫില്ലിങ്ങിനുള്ളൊരു ഐറ്റം ഉണ്ടാക്കണം. അപ്പോൾ ഇത് പഞ്ചസാര, ഇതൊരു അഞ്ചാറോ കോഴിമുട്ട, നിങ്ങൾ ആവശ്യത്തിലുള്ള കോഴിമുട്ട എടുക്കുക. ഇത് അണ്ടിപ്പരിപ്പ്, അത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, കാരണം വലിയ കഷ്ണങ്ങളിട്ട് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ മുന്തിരിയും നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. ആദ്യം നമുക്ക് ഈ മുട്ട അടിച്ചെടുക്കുക, പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കുക. അഞ്ച് മുട്ടകൾ അടിച്ചെടുക്കുക. മുട്ട പൊട്ടിക്കാനൊക്കെ ഒരു മരുന്ന് വേണം. ഒഴിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യമുള്ള പഞ്ചസാര, പഞ്ചസാര എത്ര വെച്ചാൽ അതൊക്കെ ഓരോരുത്തരം മധുരത്തിന് നിങ്ങൾക്ക് താല്പര്യമുള്ളത്രയും മധുരത്തിന് ഇട്ട് കൊടുക്കും. നല്ല അടിച്ച് പതപ്പിക്കുകയൊന്നും വേണ്ട, അതൊന്ന് അടിച്ച് നമ്മൾ ഓംലെറ്റിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാക്കണം. പിന്നെ ലേശം ഏലക്ക പൊടിച്ചിട്ടുണ്ട്, അതും കൂടി അതിൻ്റെ അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കട്ടെ. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി മൂപ്പിച്ചെടുക്കും നേരിട്ട്. ഓക്കെ, അടുപ്പ് കത്തിക്കുക, ചീനച്ചട്ടി അതിൻ്റെ ഉപയോഗിച്ചു. നമ്മൾ ചൂടാവണ്ട, ചീനച്ചട്ടി ചൂടായിക്കോളും. ചീനച്ചട്ടി ചൂടായിട്ട് ചീനച്ചട്ടി ലേശം നെയ്യ്, ലേശം നെയ്യ് എന്ന് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ചേർത്ത് നമ്മൾ കുറച്ച് നെയ്യ് പറഞ്ഞാലേ അധികം ഇതാക്കേണ്ട കാര്യമില്ല. അയ്യൊന്നും വറന്ന് കിട്ടിയാൽ ചൂടായി കിട്ടിയാൽ മതി, അതിൻ്റെ പച്ചിട്ടോ പോകാൻ വേണ്ടി. ഇതിൻ്റെ ഹെവി വെയിറ്റ് വന്നാൽ പാടാം, വളരെ കുറച്ചത് ഇതാക്കാവുള്ളൂ. കഴിയാൻ കുറേ ചെറുതാക്കി എടുക്കുക, ഒരുപാട് എണ്ണമായി ഉണ്ടാകാതിരിക്കുക. ഇനി നമ്മൾ മുട്ട കലക്കി വെച്ചിട്ടുണ്ട്, മുട്ട കലക്കി വെച്ചാൽ മുട്ടയിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ 5 മുട്ട ഇട്ട് അതിന് ആവശ്യത്തിനുള്ള മധുരം പഞ്ചസാര ഇട്ട് പഞ്ചസാരയൊക്കെ നല്ലോണം കലക്കി ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത കശുവണ്ടിയും മുന്തിരി ഇട്ടു, അതിൻ്റെ കൂടെ ലേശം ഏലക്കപ്പടിയും കൂടി ഇട്ടു. ഇനി ഇത് നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിത് മൈദാമാവിൻ്റെ പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ മൈദാമാവ് കുഴച്ചെടുത്തു, അതിൽ നിന്ന് നമ്മളൊരു ഉരുള എടുത്തിട്ടുണ്ടേ. ഇനി നമ്മളിത് ഉരുട്ടണം. അപ്പോൾ അതിന് ചില ആൾക്കാർ ഭയങ്കര സംഭവം പറഞ്ഞു, ഇപ്പോൾ ഈസി ഇപ്പോൾ അത് പുതിയ സംഭവമാണെന്ന് പറഞ്ഞു. ചിലർ പിന്നെ അത്
ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇത്രയോ കാലമായിട്ട് നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എളുപ്പത്തിനാണെന്നാണ് വൈഫ് പറഞ്ഞത്. ഇതാണ് എളുപ്പം എന്ന് പറഞ്ഞത്. കാരണം ഇത് കറക്റ്റായിട്ട് പരന്ന് കിട്ടുകയും ചെയ്യും, നമുക്ക് നല്ല ഇതായിട്ട് പരത്തി തുടങ്ങി. ഞാൻ ഇരുന്നാൽ പരത്തണേ, അങ്ങനെ ചെയ്ത് ഇച്ചിരി പണിയുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കനം കുറച്ച് കളയുന്നത്. അതാണ് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു ഫില്ലിങ് നമ്മൾ നേരത്തേണ്ട. നമ്മൾ ഷേപ്പിൽ പരത്തണമെന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ മുറിച്ചെടുക്കണം. കാരണം ഇത് ഒരു പീസല്ല, ഇത് സസ്പെൻസാണ് പറയാൻ കാണിച്ചത്. ഏകദേശം ഏകദേശമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മളിത് ഈ ഷേപ്പ് ഒന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ചോറ്റുപാത്രത്തിൻ്റെ മൂടിയെടുക്കാം. എന്നിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. ഒരു ഒരു കഷ്ണം അതിൻ്റെ നടുക്കുന്ന മുറിച്ചെടുക്കുക, എന്നിട്ട് ഇതങ്ങോട്ടെടുത്ത് മാറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നല്ല കറക്റ്റ് റൗണ്ടിൽ കിട്ടും. എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കുക. ആറെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കും. ഇനി ഇതിൻ്റെ അകത്ത് വേറെ പരിപാടിയുണ്ട്. ആ പരിപാടിയാണ് പരിപാടി. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചത്, ഒരു ഇത് അപ്പം അതെന്ന് വെച്ചാൽ എന്താ ചപ്പാത്തി പോലത്തെ ഒരു സംഭവം എടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു സംഭവം, ഇച്ചിരി ചെറുതായിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു കലാപരമായിട്ട് ഇവിടെ നമ്മുടെ കലാകാരൻ അതാണ്ട ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ചുരുട്ടി ഇത്രയും ചുരുട്ടിട്ട് നമ്മളിവിടെ നിർത്തുക. ഇതിപ്പോൾ ഏകദേശം നല്ല റൗണ്ടൊക്കെ ആക്കി ഇത് ഷേപ്പൊക്കെ ചെയ്തിട്ട് അതങ്ങോട്ടെടുത്ത് മാറ്റി വെക്കുക. അടുത്തെടുത്തിട്ട് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന് വെക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നല്ല ചുരുട്ടുക. നല്ല ചുരുട്ടെന്ന് വെച്ചാൽ നല്ല ടൈറ്റാക്കി ചുരുട്ടണം. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ സാധനം എടുത്ത് ഈ ഫില്ലിങ് ചെയ്യുന്ന സംഭവം എടുത്ത് ഒഴിച്ചു കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോരും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതാക്കി എടുക്കുക. ഇത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പ് എന്ന് വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തു കൂടി വേണം നമ്മൾ ഫില്ലിങ് ഒഴിക്കാം. അപ്പോൾ അവിടെ വെക്കുക. ഇതൊരു മൂന്നെണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ്. നമ്മൾ ചെറിയ ഉള്ളിയാണ്, അത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു എണ്ണ ഒഴിക്കാം. അപ്പോൾ ഏകദേശം ആൾ ചൂടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചൂടാവും. എണ്ണ ഇതൊരു ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. തിരിച്ചു മറിച്ചിട്ട് പൊരിക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് പൊരിക്കാം. അപ്പോൾ അതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയാണ് മോനെ പരിപാടി. ഇനി ഇതിങ്ങനെ പിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബഹുമാനം വേണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇനി മിക്സ് വേണം, മിക്സാണ് ആയ പോകാതെ ഇതിൻ്റെ പോകാതെന്ന് പറഞ്ഞാൽ അഴപ്പൊടി ഒഴിക്കുക. എന്നിട്ട് വേണം ഇനി നമ്മളിങ്ങനെ അടച്ചിട്ട് ഭയങ്കര സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പനിവാളും പനിവാളും എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പഴുത്തി എടുത്തിട്ട് വെച്ചു തീ ലേശം കുറച്ച് കൊടുത്താൽ നന്നായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് പതുക്കൽ എന്ത് പറഞ്ഞു, കാരണം അകത്ത് കഴിഞ്ഞാൽ മുട്ടയും വേണമല്ലോ. അതുകൊണ്ട് തന്നെ അത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, കരിഞ്ഞു പോരുന്നു. അതായത് തീ കുറച്ച് പറഞ്ഞു, തീ കുറച്ച് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളൊന്ന് പൊരിക്കുക. പൊരിയട്ടെ പൊരിയിട്ടെങ്ങനെ പൊരിയിട്ടെ പൊരിയിട്ടെങ്ങനെ പൊരിയിട്ടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോട് വേണം. അല്ലെങ്കിൽ എല്ലാവരും ഒരിച്ച് പുറത്തേക്ക് പോകും. ഒരിച്ച് പുറത്ത് പോകരുത്, പുറത്ത് പോകരുത്, 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 പോകരുത്. അവിടെ ഇരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ്.
അപ്പോൾ ഇനി നമുക്കിതിനെ പതുക്കെടുത്ത് മാറ്റാം. അതെ, ഇതിങ്ങനെ പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് നമ്മൾ വന്ന വളരെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തങ്ങോട്ട് വെക്കും. ഇനി വയലിനെയൊക്കെ വലിയിട്ട് എങ്ങനെയാണ് തിന്നുമ്പോൾ സുഖം, ഉണ്ടാക്കുമ്പോൾ ഇല്ലാട്ടാ. പക്ഷെ ഇത്തിരി കഷ്ടപ്പെട്ടാൽ അടിപൊളി. സ്മൂത്ത് ആയിട്ട് പൊരിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത് കല്ലച്ച് പോകും, കടിച്ചാലൊക്കെ മുറിക്കാൻ വേണ്ടി പറയാം. അത്ര പ്രത്യേകിച്ച് മൈദ അല്ലേ, അത് ഭയങ്കര സൂക്ഷിച്ചെടുക്കണം. ഒന്ന് പൊരിച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പൊരിച്ചു, ഈ മൂന്നാമത്തെ പൊരിപ്പെടുത്ത് ഫില്ല് ചെയ്യാൻ പോകണം. ഈ ഫില്ല് ചെയ്യുമ്പോൾ, ഞാനിത് ഫില്ല് ചെയ്യാനെടുക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ടെൻഷൻ എനിക്കറിയാം. അപ്പം ഇത് ഫില്ല് ചെയ്യണ എൻ്റെ ടെൻഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്യാൻ പോയത് ദൈവമേ പ്രച്ചോനെ മിനിച്ചെന്നുള്ള രീതിയിൽ ഇത് നമ്മുടെ ഓരോ പരിപാടികളും ഇങ്ങനെ മനസ്സിൽ തോന്നും. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇത് ഇവരെ കാണിച്ചു കൊടുക്കാം എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ടെൻഷൻ അടിക്കല്ലേ, നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ എനിക്കും ടെൻഷനാകും. അപ്പോൾ ഞാനതിലെ പോലെ ദൈവം പഠിച്ചോ. ഇതിങ്ങനെ ഇതിൻ്റെ എൻ്റെ ഷേപ്പൊക്കെ പോയി, കുഴപ്പമില്ല, നമുക്ക് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ എന്താ പേരെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇതിന് മുട്ടപ്പത്തിരി എന്നാ പറയും. മുട്ടപ്പത്തിരി, ചട്ടിപ്പത്തിരി, അങ്ങനെ ഓരോ പത്തിരികളുണ്ട്, പല പത്രികളുണ്ട്, നൈസ് പത്തിരി, നെയ്പത്തിരി, അങ്ങനെ പല പത്രി. ഇത് ഞങ്ങൾ മുട്ടപ്പത്തിരി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ മുറിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അതാ, നമ്മൾ മുട്ട പഞ്ചസാര ഇട്ട് കലക്കി വെച്ച രണ്ട് അതിൻ്റെ കേരക്ക പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരി, മുന്തിരി എന്ന് പറയുമ്പോൾ ക്രിസ്മസ്, അതിൻ്റെ കൂടെ നമ്മുടെ കാശുവണ്ടി, അതായത് കാശുവണ്ണിട്ട് വറുത്തത്. ഇത് സ്വീറ്റാണ്. ഇത് ശരിക്കും സാധനം നമുക്ക് ഈ നോയമ്പിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് കഴിക്കാം. ഇതൊന്നും നമ്മൾ ശരിക്കും നോർമലി മിക്കവാറും ദിവസങ്ങളൊന്നും ഉണ്ടാകണമല്ലോ. ചിലപ്പോൾ വല്ല ഓക്കേഷനിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി ഉമ്മ ഉണ്ടാക്കണം. അപ്പോൾ ഉമ്മ ഉണ്ടാക്കണമെന്ന് പഠിച്ചതാണ്. പിന്നെ വൈഫിനറിയാം, വൈഫിനിത് അവരോ ഹൈദരാബാദത്തോട് കൂടെ. അപ്പോൾ അവിടുത്തെ ഒരു രീതി വേറെ. അപ്പോൾ നമ്മുടെ വൈക്കം കോട്ടയം സ്റ്റേറ്റ് ഞങ്ങൾ വൈക്കം ഉമ്മ ചന്ദ്രപുര അതിൽ ചേർത്ത ചന്ദ്ര. അപ്പോൾ ആ രണ്ടും കൂടെ മിക്സാണ്. അപ്പോൾ അതിൽ പെട്ടതാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാം, നിങ്ങളുണ്ടാക്കി നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ, പറഞ്ഞ ഭയങ്കര കെയർ ചെയ്ത് പൊട്ടിപ്പോകാതൊക്കെ ഉണ്ടാകും. എന്നാലും ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ആ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട നല്ല അഭിപ്രായം പറയാം. ഇഷ്ടപ്പെട്ട ചീത്ത പറയുന്നത് മെൻറ്റല്ല, മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്ക്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മണിയടിക്കുന്ന ചുമ്മാഴ്ച ഒരു മണി. പിന്നെ കൂട്ടുകാർക്ക്, കുടുംബത്തിൽ അവരൊക്കെ കഴിക്കട്ടെ, നിങ്ങൾ മാത്രം കഴിച്ചാൽ പോലും. അപ്പോൾ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക, എന്നിട്ട് ഉണ്ടാക്കി തിന്നു നോക്കാൻ പറയുക, തിന്നു നോക്കിയിട്ട് എല്ലാം അഭിനന്ദിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.